ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അറേ ലെങ്ത് പ്രോപ്പർട്ടിയെക്കുറിച്ചാണ്. എന്താണ് അറേ? എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ അറേ ഉപയോഗിക്കാം? അറേ ഉപയോഗിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേ ലെങ്ത് പ്രോപ്പർട്ടി എങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കാം, എങ്ങനെ അറേയുടെ ലെങ്ത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അറേ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറേ ഇൻഡെക്സിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. അറേ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഓരോ അറേൻ്റെ ഉള്ളത്തെ ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷനാണ് നമ്മൾ അറേ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇതിനേക്കാൾ അധികമായിരിക്കും എന്ത്, നമ്മുടെ അറേയുടെ ലെങ്ത്. അതായത് അറേ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എത്രയാണോ അറേൻ്റെ ലെങ്ത് അതിൽ നിന്നൊന്ന് കുറച്ചതായിരിക്കും. എക്സാമ്പിൾ, നമ്മൾ അറേൻ്റെ ഉള്ളിൽ 100 വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അറേ ഇൻഡെക്സ് എന്ന് പറയുന്നത് 99 ആയിരിക്കും. ഓക്കെ, അതായത് 0 മുതലായിരിക്കും അറേ ഇൻഡെക്സ് തുടങ്ങുക. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വാല്യൂ നിന്നും ഒന്ന് കുറച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും അറേ ഇൻഡെക്സിൽ വരിക. അപ്പോൾ നമ്മളുടെ അറേ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് 100 എന്ന് പ്രിൻ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ അറേ ഇൻഡെക്സിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അറേ ഇൻഡെക്സ് പ്രധാനമായിട്ടും ചില പ്രോഗ്രാമുകളിൽ, അതായത് നമ്മൾ ജേക്വറിയിലൊക്കെ നമ്മൾ അറേ ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് അറേ ലെങ്ത്, അതേപോലെ തന്നെ അറേ സൈസ് എന്നൊക്കെ കാണാം. ഈ അറേ ലെങ്ത്തും അതേപോലെ തന്നെ അറേ സൈസും ജേക്വറിയിൽ രണ്ടും ഒന്നാണ്. എന്നാൽ ജാവാസ്ക്രിപ്റ്റിൽ അറേ സൈസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൽ അത് എററായിരിക്കും കാണിച്ചു തരിക. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ അറേ ലെങ്ത് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ അറേയുടെ ലെങ്ത് എന്ന പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അറേ ലെങ്ത് കാണാൻ നമുക്ക് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് അറേ ഡോട്ട് ലെങ്ത് എന്നിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ അറേ ഡോട്ട് ലെങ്ത് ഈക്വൽ ടു നമുക്കൊരു സ്പെസിഫൈഡായിട്ടുള്ള ഒരു നമ്പർ നമുക്ക് സെറ്റ് ചെയ്ത് അറേൻ്റെ ലെങ്ത് നമുക്ക് ഡിഫാൾട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതല്ല, നമ്മൾ അറേൻ്റെ ഉള്ളിൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലെങ്ത് എത്രയാണോ അത് നമുക്കിവിടെ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ അറേ ലെങ്ത് കാണാൻ നമുക്കൊരു സിമ്പിളായിട്ടൊരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML വെച്ച് തുടങ്ങി, അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു H1 ഉള്ളിൽ അറേ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അറേ ഒഴിവാക്കി. ഓക്കെ, ഇവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിളിൻ്റെ പേര് നമ്മൾ അറേ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈക്വൽ ടു ന്യൂ അറേ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ഈ അറേ എന്നുള്ളതിന് നമ്മളൊരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, എന്ത്, ARR. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് അറേ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അറേൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെയൊക്കെ കുറച്ച് വാല്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് വാല്യൂസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്പർ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം, സ്ട്രിംഗ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ അറേൻ്റെ ഉള്ളിലുള്ള എന്താണോ നമ്മൾ അറേൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് അറേ എലമെൻ്റ് പ്രിൻ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എന്താണോ വേണ്ടത് ദ അറേ എലമെൻറ്റ്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അറേ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ARR ആണ്, അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം നമുക്കിവിടെ വന്ന് അറേയുടെ ലെങ്ത് എത്രയാണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ദ അറേ ലെങ്ത് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ അറേയുടെ ലെങ്ത് എത്രയാണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അറേ ലെങ്ത് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ പ്ലസ് ഇടുക, എന്നിട്ട് നമ്മൾ അറേയുടെ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അറേ ഒബ്ജക്റ്റിൻ്റെ പേര് അറേ ആണ്. എന്നിട്ട് ഇവിടെ വന്ന് ലെങ്ത് കാണാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ആ ലെങ്ത് എന്നുള്ള പ്രോപ്പർട്ടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് നമ്മൾ ഏതാണോ അറേ കൊടുത്തത് അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് അടുത്ത ലൈന് വരാൻ വേണ്ടി BR ബ്രേക്ക് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ ഇതിൽ അറേൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണോ നമ്മൾ കൊടുത്ത എലമെൻറ്റ്സ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൻ്റെതായ നമുക്ക് അറേയുടെ ലെങ്ത് എത്രയാണോ അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിളാണ് ചെയ്തത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇത് എങ്ങനെയാണോ വരുന്നതെന്ന് ഞാൻ ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയാം, അതാണ് നല്ലത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ചെയ്തതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ രണ്ട് വാല്യൂ മാത്രം വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് ഒഴിവാക്കി. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം,
ഈ array elements നമുക്ക് ഏതൊക്കെയാണ് array elements അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, array elements ഏതൊക്കെയാണോ അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഇനി എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്ന് ഈ അറേയുടെ ലെങ്ത് നമ്മൾ പ്രോഗ്രാമിക്കലി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അറേൻ്റെ പേരെന്ന് പറയുന്നത് ARR എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ലെങ്ത് ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് എത്രയാണോ ഇതിൻ്റെ വാല്യൂ, അതായത് ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇതിനെ വീണ്ടും നമുക്കിതിൻ്റെ ലെങ്ത് ഒന്നുകൂടി നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ അറേ ലെങ്ത് ഇവിടെ 9 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ലെങ്ത് ഒന്നുകൂടി ചേർത്ത് നോക്കാം. അപ്പോൾ ഇത് റണ് ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് പുതിയ ലൈൻ വെച്ചിട്ട് BR ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആദ്യത്തേതിൽ നമുക്ക് കറക്റ്റ് ആ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. രണ്ടാമത്തേതിൽ നമുക്ക് ലെങ്ത് മാത്രം, ലെങ്ത് നമ്മളിവിടെ പ്രീ ഡിഫൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇവിടെ ആദ്യത്തെ രണ്ട് നമ്പർ പ്രിൻ്റ് ചെയ്തു, പക്ഷേ ബാക്കിയുള്ള നമ്പറിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ഒരു കോമ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഓരോന്നിനും കോമ മാത്രമാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വാല്യൂ ആഡ് ചെയ്യാം. അപ്പോൾ വാല്യൂ ആഡ് ചെയ്യാനും നമ്മൾ ഓരോ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അറേൻ്റെ പേര് ARR എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അറേ ഇൻഡെക്സ് ചേർത്തു, അതായത് 0 എന്നുള്ളതിൽ 100ഉം 1 എന്നുള്ളതിൽ 200ഉം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള വാല്യൂസിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 300 ഞാൻ ചേർത്തു, അതിനുശേഷം ഞാനിവിടെ വന്ന് 400 ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിനു അതിനുശേഷം ഞാനിവിടെ വന്ന് 500 ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം ഞാനിവിടെ വന്ന് ഓക്കെ 600, അങ്ങനെ എത്ര എണ്ണമാണോ നമുക്ക് ഇൻഡെക്സ് വേണ്ടത് അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടിയും, അപ്പോൾ ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്നും കൂടി നമുക്ക് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിലെന്താണോ ചേഞ്ച് വരുന്നത് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മളിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത വാല്യൂസ് നമുക്കിവിടെ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. എന്നാലും കുറച്ച് വാല്യൂ കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മളിവിടെ ലെങ്ത് കൊടുത്തിരുന്ന 9 ആണ്, ഇനി ആ 9 എത്തണമെന്നുണ്ടെങ്കിൽ ഇനിയും 3 വാല്യൂസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്തിട്ട് ലെങ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് അതിലേക്ക് വേണ്ട ഡാറ്റാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും, നമ്മളിവിടെ കൊടുത്ത 9 ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അറേ എന്ന് പറഞ്ഞാൽ വാർ, എന്നിട്ട് അറേ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ന്യൂ അറേ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ കൂടെ ഒരു വാല്യൂ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് അറേ എന്ന് നമ്മൾ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് അറേ എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്താണോ അത് നമ്മളിവിടെ ചേർത്തു. ഓക്കെ, സ്റ്റേറ്റ്മെൻ്റ് വെച്ച് ക്ലോസ് ചെയ്യണമെന്നില്ല, അങ്ങനെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇങ്ങനെ എത്ര എണ്ണമാണോ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ നമ്മളിവിടെ വന്ന് ആദ്യത്തെ എ, രണ്ടാമത്തേത് ബി, മൂന്നാമത്തേത് സി, നാലാമത്തേത് ഡി, അതേപോലെ തന്നെ 5th ഇ, അടുത്തത് എഫ്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇതിൽ നമുക്കിവിടെ വന്ന് ഇവിടെ വന്ന് നമുക്ക് നമ്പറും മാറ്റി കൊടുക്കാം. 200 300 400 500 600, ഇത്രയും ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ആ വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്കിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്. ഓക്കെ, ഇത്ര ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ദ ലെങ്ത് ഓഫ് അറേ എന്ന് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അറേയുടെ ലെങ്ത് ഏതാണോ അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അറേ ലെങ്ത് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലെങ്ത് എന്ന് പറയുന്നത്
0 ആയിരിക്കും കിട്ടുക. കാരണം എന്താണ്, നമ്മൾ ഇവിടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതിലാണ് കൊടുത്തിരുന്നത്, ക്യാരക്ടറിലാണ്. അപ്പോൾ ഈ ക്യാരക്ടറിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അറേ അതൊരു അറേ ആയിട്ട് ഡിഫൈൻ ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ ലെങ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് തരൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാരക്ടറായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വാല്യൂ എത്ര ലെങ്ത് ഉണ്ടെന്ന് നമുക്കിവിടെ കാണിച്ചു തരും. അതായത് ആ ഇൻഡെക്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്കവിടെ ആ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അറേ കൊടുത്താലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ അറേ ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ നമ്മളിവിടെ അറേ ഇൻഡെക്സ് എപ്പോഴും നമ്മൾ എന്തിൽ കൊടുക്കണം, നമ്പറിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കൊരു ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വാർ എന്ന് ചേർത്തു. വേരിയബിളിൻ്റെ പേര് നമ്മൾ ആദ്യം തന്നെ സ്ട്രിംഗ് ആണ്, സ്ട്രിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈക്വൽ ടു നമുക്കിവിടെ വന്ന് സ്ട്രിംഗ് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ട്രിംഗ് എന്ന് പറയുന്നത് വെൽക്കം ടു സൂമിക്സ് ഇൻഫോ എന്ന് ചേർത്ത് കൊടുത്തു, ഇൻഫോ ഡോട്ട് ഇൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിതിൻ്റെ താഴെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അറേൻ്റെ പേര് വാർ അറേ എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു, അപ്പോൾ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂ അറേ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് അറേ, നമ്മൾ കൊടുത്ത അറേൻ്റെ പേരാണ് അറേ ഈക്വൽ ടു സ്ട്രിംഗ്. ഓക്കെ, സ്ട്രിംഗ് ഡോട്ട് സ്പ്ലിറ്റ്, അതായത് ഈ സ്ട്രിങ്ങിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. എവിടെ ഈ സ്പേസ് വരുന്ന ഭാഗത്തൊക്കെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. അതിനാണ് അറേ ഈക്വൽ ടു സ്ട്രിംഗ് ഡോട്ട് സ്പ്ലിറ്റ്, അതായത് നമ്മൾ എവിടെയൊക്കെയാണോ സ്പേസ് വരുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഇത് സ്പ്ലിറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ വന്ന് ഡോക്യുമെൻറ്റ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്. അത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ദ ഗിവൺ സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതാണോ ആ സ്ട്രിങ് അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ കൊടുത്ത സ്ട്രിംഗ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് പ്ലസ് ഇടുക. അതിനുശേഷം നമ്മൾ കൊടുത്ത സ്ട്രിംഗ് എന്ന് പറയുന്നത് എസ് ടി ആർ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഏതാണോ സ്ട്രിങ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഏതാണോ ആ സ്ട്രിങ് അത് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കിതിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ വേർഡ്സ് പ്രിൻറ്റ് ചെയ്യാൻ നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ വന്ന് പുതിയ ലൈൻ വരാൻ വേണ്ടി ഇവിടെ വന്ന് ബി ആർ എന്ന് ചേർത്ത് കൊടുത്തു. ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ബി ആർ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ടെക്സ്റ്റ് സ്ക്രീനിൽ എന്താണോ നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ഞാൻ നമ്പർ ഓഫ് വേർഡ്സ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് പ്ലസ്, അതിനുശേഷം നമുക്ക് അറേ ലെങ്ത്. ഓക്കെ, അറേ ലെങ്ത് എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറേ ലെങ്ത് ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഓരോന്നും സ്പ്ലിറ്റ് എവിടെയാണോ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത്, അതായത് ഡബിൾ കോട്ടേഷൻ വരുന്നത്, അതിൻ്റെയൊക്കെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ഈ അറേൻ്റെ ഉള്ളിലേക്ക് പോയി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എത്ര സ്ട്രിങ് വരുന്നുണ്ട് എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതിൽ നാല് സ്ട്രിങ് വരുന്നുണ്ട്, അതായത് നാല് വേർഡ്സ് വരുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കിതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാരക്ടേഴ്സിൻ്റെ ലെങ്ത്ത് നമ്മൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് പുതിയ ലൈൻ വരാൻ വേണ്ടി ഇവിടെ വന്ന് ബി ആർ എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് ക്യാർ ഇൻ ദ സ്ട്രിങ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതായത് സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നാണ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പ്ലസ്, എന്നിട്ട് സ്ട്രിങ്ങിൻ്റെ പേര് എസ് ടി ആർ എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അതിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്ത് എന്ന പ്രോപ്പർട്ടി ഇവിടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആ വേർഡ്സിൽ എത്ര സ്ട്രിങ് ഉണ്ടെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ നമുക്ക് അറേയിലെ ലെങ്ത് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വിവിധ രൂപത്തിലുള്ള വർക്കുകൾ ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.